ഹ്രസ്വ വേദിയില് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി മാതൃഭൂമി ന്യൂസ് നൽകുന്ന പുരസ്കാരമാണ് ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേ. ഓരോ ദിവസത്തെയും കലാകാരന്മാരെ കണ്ടെത്തി അതിൽ ഏറ്റവും മിടുക്കനായ കലാകാരൻ, അല്ലെങ്കിൽ ആ ദിവസം ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് ആരാണോ ആ കലാപ്രതിഭയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേ. ഇന്നത്തെ 61st സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആരാണ് ആദ്യത്തെ ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേ ആയിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ആ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ഹാപ്പി ജാമിന്റെ മാനേജിംഗ് ഡയറക്ടർ എം ഖാലിദ് സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സാറെ, മാതൃഭൂമി ഒരു 10 വർഷത്തോളമായി ഇങ്ങനെ സ്കൂൾ കലോത്സവ വേദിയിലെ ഏറ്റവും മിടുക്കരായ കുട്ടികൾക്ക് ഒരു 5000 രൂപയുടെ ക്യാഷ് പ്രൈസ് നൽകുകയാണ്. അതിൽ ഏറ്റവും മിടുക്കരായ നമ്മൾ കണ്ടെത്തുന്നു. അങ്ങ് ഇത്തരമൊരു പ്രോത്സാഹനം ആവശ്യമല്ലേ നമുക്ക്? ഈ കലോത്സവ വേദിയിൽ ഇത്രയും നല്ല കലാകാരന്മാർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു പരിപാടി മാതൃഭൂമി സംഘടിപ്പിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഹാപ്പിക്ക് സാധിച്ചതിൽ അതിൽ കൂടുതലായി സന്തോഷമുണ്ട്. കൂടുതൽ കൂടുതലായിട്ടുള്ള കലാകാരന്മാർക്ക്, ഏറ്റവും നല്ല കലാ വാസനയുള്ള കലാകാരികൾക്കും കലാകാരന്മാർക്കും ഒക്കെ മാതൃഭൂമി ഏറ്റവും നല്ല പ്രോത്സാഹനമാണ് നൽകുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും കൂടുതലായിട്ട് നൽകാൻ മാതൃഭൂമിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കും. ഓക്കെ, ഞാനപ്പോൾ കലാപ്രതിഭയെ, ഇന്നത്തെ നമ്മുടെ കലാപ്രതിഭയെ പ്രഖ്യാപിക്കുകയാണ്. അത് ഉൾക്കാഴ്ചയുടെ കലാബോധമാണ് അദ്ദേഹത്തിന്. ജന്മനാ അന്ധനാണെങ്കിലും കലയുടെ രീതിയിൽ അദ്ദേഹം ഇപ്പോഴും മുന്നോട്ട് നിൽക്കുന്നു. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി അരീക്കോട് നജാഹാണ് നമുക്ക് ആ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. നജാഹെ, കൺഗ്രാറ്റ്സ്. കയ്യിലൊരു പുസ്തകമൊക്കെ ഉണ്ട്, എന്താണ് ഈ പുസ്തകം? ഇത് ഞാൻ തന്നെ രചിച്ചതാണ്, എന്റെ പുസ്തകമാണ്. ഓക്കെ, വർണ്ണങ്ങൾ, നജാഹ് അരീക്കോട്. അതെ അതെ, അനുഭവങ്ങളെല്ലാം എഴുതിയതാണ്. എന്റെ ജീവിതാനുഭവങ്ങളാണ്. അപ്പോൾ മിമിക്രിയാണോ പ്രധാന, അതോ രചനയാണോ? രണ്ടും ഒരുപോലെ പ്രധാനമാണ്. ഓക്കെ നജാഹെ, എന്തായാലും അങ്ങേക്കുള്ള പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ബഹുമാനായ ഖാലിസ്ഥാനെ ക്ഷണിക്കുന്നു. ഇത് നൽകിയാൽ അപ്പോൾ ഇനി എന്തായാലും നജാദിന്റെ പ്രകടനം ഇന്ന് എന്തായിരുന്നു എന്നുള്ളി കാണാം. പശു ആടില്ലാത്തൊരു നാട്ടുപുറപ്പുണ്ടാവില്ലല്ലോ. ഇവരൊക്കെ പേടിക്കണ നാട്ടിലെ വൈബ് അറിയാൻ വരുന്ന ഒരാളുണ്ട്, കടുവ. യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മൊബൈൽ വൈബ്രേഷൻ മെസ്സേജ് ട്യൂൺ. എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ യന്ത്രം എൻ്റെ അമ്മയാണ്. ഉമ്മാൻ്റെ തേങ്ങ ചിരകൾ, ഈ ചിരകിയ തേങ്ങ പിന്നെ മിക്സിയിലിട്ടൊന്ന് അരക്കും. നാളത്തെ ഹാപ്പി ഓഫ് ദ സ്റ്റാർ ആരായിരിക്കും എന്നുള്ള പോരാട്ടം തുടരുകയാണ്. പ്രേക്ഷകർ കാത്തിരിക്കുക, ഹാപ്പി സ്റ്റാർ ഓഫ് ദ ഡേ നാളെ ആരായിരിക്കും?